നമസ്കാരം എൻ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് സംഘപരിവാർ ഇന്ത്യ എന്ന പേര് വെട്ടിമാറ്റി ഭാരതം എന്നാക്കുന്നു മുഗൾ രാജവംശത്തിന്റെ ചരിത്രം വെട്ടിമാറ്റുന്നു മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടവർ പുതിയ കഥകൾ നിർമ്മിക്കുന്നു അതായത് സംഘപരിവാറിന് അതിൽ ബന്ധമില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ആലോചനയും ഒരു ചിന്തയും പൊതുവെ ഉയരുകയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും സംഘപരിവാറിന്റെ ഉള്ളിരിപ്പ് എന്നത് സംബന്ധിച്ച് കൃത്യമായി വെളിവാകുന്ന ഒരു ഫേസ്ബുക്ക് കമന്റ് വായിക്കാനിടയായി കഴിഞ്ഞ ദിവസം ഈ എൻ സി ആർ ടി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെയാണ് ഒരു നയൻ ഓൺ സിക്സ് സംഘിയുടെ ഒരു കമന്റ് വന്നത് ആ കമന്റ് വായിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ന്യായീകരണം എന്നത് സംബന്ധിച്ച് കൃത്യമായി വെളിവാകുന്ന വാക്കുകളാണ് ആ കമന്റിലുള്ളത് രതീഷ് എന്ന് പേരുള്ള ഒരു എ ക്ലാസ് സംഘിയാണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങളൊന്നു കേൾക്കണം ആ കമന്റ് ഇങ്ങനെയാണ് ഭാരതം ഹൈന്ദവന്റെ മണ്ണാണ് വലിഞ്ഞു കയറി വന്ന് ഭാരതത്തെ അക്രമിച്ച് കീഴ്പ്പെടുത്തിയ വിദേശികളായ മുസ്ലിം തീവ്രവാദികളുടെ മണ്ണല്ല ഭാരതത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത് ഭാരതത്തിലെ വീര രാജാക്കന്മാരുടെ ചരിത്രമാണ് അല്ലാതെ മേത്തന്മാരുടെ ചരിത്രമല്ല പുരാതന കാലം തൊട്ടേ അറിയപ്പെടുന്നത് അഖണ്ഡ ഭാരതം എന്നാണ് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ വരെ പഴയ ഭാരതത്തിന്റെ ഭാഗമാണ് കഞ്ചാവ് ഒലിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഭാരതത്തിന്റെ ചരിത്രമറിയാൻ വഴിയില്ല ആദ്യം ഭാരതം എന്താണെന്നും ഭാരതത്തിന്റെ ചരിത്രം എന്താണെന്നും അറിയണം ഇതാണ് ഒരു സംഘിയുടെ ഉള്ളിലിരിപ്പ് ഇതുകൊണ്ടാണ് അവൻ ചരിത്രത്തെ അപനിർമ്മിക്കാൻ വേണ്ടി പല തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നത് പുതിയ കാലത്തെ കുട്ടികളുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ നിറയ്ക്കാൻ വേണ്ടി അവർ പുതിയ പുതിയ കഥകൾ മനെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മാപ്പെഴുതിയതാരാണ് ഇവരുടെ പിതാമഹൻ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ളവരുടെ പിൻഗാമികൾക്ക് ഇതിനേക്കാൾ അപ്പുറം പറയാൻ പറ്റില്ല അന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് അവരുടെ കാല് നക്കി ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തവർ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടത്തില്ല ഞങ്ങളുടെ ഊർജവും ഞങ്ങളുടെ ആരോഗ്യവും നിങ്ങൾക്ക് വേണ്ടി പാദസേവ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് നക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ സവർക്കറിന്റെ മാപ്പിഴുത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ രതീഷ് എന്ന സംഖിയിലേക്ക് നിൽക്കുമ്പോൾ ഇവരുടെ കാഴ്ചപ്പാട് ഇതാണ് നമുക്കൊരിക്കലും തിരുത്താൻ പറ്റത്തില്ല കാര്യം വകതിരിവുള്ളവനെല്ലേ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഈ പൊട്ടത്തരങ്ങളോട് നമുക്ക് ഒരിക്കലും തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു കഴുതയോട് പോയി നിന്ന് സംസാരിക്കുന്നതിന് തുല്യമാണ് ഒരു കഴുതയും ഒരു സംഖ്യയും തമ്മിൽ ചേർത്താൽ ആ കഴുതയ്ക്കാണ് അപമാനം കാര്യം കഴുതയെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാം ഇത് കഴുതയെക്കാൾ ലോ ലെവലാണ് അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട അപ്പോ ഇതാണ് അവർ മനസ്സിന് ഉദ്ദേശിക്കുന്ന കാരണം ഭാരതത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ വീര രാജാക്കന്മാരാണ് ആ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരുടെ ചരിത്രമാണ് കുട്ടികൾ പഠിക്കേണ്ടത് ഈ നാട്ടിൽ അതിനുശേഷം ഉണ്ടായ പല കാര്യങ്ങളും അവർ അറിയാനേ പാടില്ല കാര്യം പല ചരിത്ര സ്മാരകങ്ങളും നിലനിൽക്കുന്നതും അതിന്റെ ഐതിഹ്യവും ചരിത്രവും ഒന്നും അറിയണ്ട പരിണാമ സിദ്ധാന്തം പോലും പാടില്ല കാര്യം മനുഷ്യൻ എങ്ങനെയാണ് പരിണമിച്ചു വന്നു എന്നുള്ള ഡാർവിന്റെ സിദ്ധാന്തം പോലും ഇനി കുട്ടികൾ പഠിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല ഉണ്ടായത് ബ്രഹ്മാവിന്റെ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് മനുഷ്യർ എന്ന് പഠിക്കണം കാര്യം ഒക്കിൽ നിന്നൊക്കെ കുട്ടികൾ ഉണ്ടാകുമെന്നുള്ള ആ പൊട്ടത്തരകോട്ടല്ലോ അങ്ങനെയുള്ള ആ കഥകൾ പഠിക്കണം തലയിൽ നിന്നും നെഞ്ചിൽ നിന്നൊക്കെയാണ് നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നു എന്നുള്ള ഒരു പൊതു ചിന്താഗതി ഈ നാട്ടിലെ കുട്ടികളുടെ ഉള്ളിൽ നിറച്ച് അവരെയും കൂടി സംഘികളെ പോലെ പാഴാക്കണം അല്ലെങ്കിൽ മരപ്പാഴുകളാക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഈ രീതിയിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നത് എൻ സിആർ ടി യുടെ പാഠഭാഗങ്ങളിലൂടെ ഇതൊക്കെ മാറ്റാമെന്നാണ് ഇവർ കരുതുന്നത് പക്ഷെ ഇവർ കരുതുന്നത് ഈ അധികാരം മുഴുവൻ ഞങ്ങളെ കിട്ടിക്കഴിഞ്ഞു പഴയ രാജപരമ്പരയിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാം ഇനിയിപ്പോ ഈ നാട്ടിലെ ജനങ്ങളൊന്നും ഞങ്ങളെ ഇവിടെ നിന്ന് അടിച്ചിറക്കില്ല എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വഗുരുവിന് അധികാരം കിട്ടിയതോടുകൂടി എന്തും പൊളിച്ചെഴുതി ഈ രാജ്യത്തിന്റെ മുഴുവൻ ചരിത്രത്തെ എല്ലാം അപനിർമ്മിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ നുണക്കഥകളോ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികൾ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതാണ് ആ വാചകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളായിക്കോട്ടെ അധിനിവേശങ്ങളായിക്കോട്ടെ ഇതൊന്നും അറിയാൻ പാടില്ല അല്ലെങ്കിൽ അതവർക്ക് മേത്തന്മാരുടെ ചരിത്രമാണ് പിന്നെ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നില്ല ആ പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായതുകൊണ്ട് അവർ മഹാന്മാരാണ് മറ്റുള്ളവരുടെ ചരിത്രമാണ് മോശം അവരാരും ഈ രാജ്യത്തിനെ ഇല്ലാതാക്കുക ഇവിടത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാത്തതൊന്നും യാതൊരു പ്രശ്നമല്ല അതൊക്കെ ഇനിയിപ്പോ നാട്ടിലെ കുട്ടികൾ പഠിക്കേണ്ട കാര്യമില്ല പഴയ വീരശൂര ഒറ്റുകാരെ കുറിച്ച് മാത്രം പഠിപ്പിച്ച് നമ്മൾ വളർത്തണം എന്നുള്ള ചിന്താഗതിയാണ് ഈ രീതിയിലുള്ള പാഠഭാഗങ്ങളെ ഇവർ മാറ്റി എഴുതാൻ മാറ്റിയെഴുതാൻ എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും സംഘികളുടെ ഉള്ളിലിരിപ്പ് അത്ര നിഷ്കളങ്കമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കമന്റ് ഇതാണ് ഇവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാം പാഠ്യപദ്ധതി ഉൾപ്പെടെ എല്ലാം പുനർസൃഷ്ടിച്ചുകൊണ്ട് കുട്ടികളുടെ ഉള്ളിൽ ഇല്ലാത്ത കഥകൾ സംഘപരിവാറുകാർക്ക് ഈ നാട്ടിൽ എന്തോ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത കാര്യവും മാപ്പൊഴുതിയ കാര്യമെല്ലാം മാറ്റി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ പോലും ഇല്ലായ്മ ചെയ്തവരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാടിനെ സൃഷ്ടിച്ച ഉത്തമ പുരുഷന്മാരാണ് എന്ന രീതിയിൽ സംഘപരിവാറിനെ ഒരു പുതിയ മുഖം കൊടുക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമെന്ന് വ്യക്തമാകുന്നതാണ് ഈ കമന്റ്